നമസ്കാരം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ എളമ്പം ജംഗ്ഷനിൽ ഇരുഭാഗങ്ങളിലും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള തണൽ മരങ്ങൾ അപകട അവസ്ഥ സൃഷ്ടിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിലാണ് ഈ മേഖലയിലെ തണൽ വൃക്ഷങ്ങൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കുമെല്ലാം അപകടം വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള വൈദ്യുതി കമ്പികളടക്കം ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അവിടെ ഇത്തരത്തിലൊരു അപകടം പതിയിരിക്കുന്നു. അതിനോട് അധികൃതർ വിമുഖത കാണിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങളുടെ കൊല്ലം ബ്യൂറോയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. മരം വീണ് ജീവഹാനി സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയിൽ കഴിയുകയാണ് ഒരു നാടും നാട്ടുകാരും. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പൽ എന്ന നാട്ടിലാണ് ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദിവസം ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നു. പലപ്പോഴും ഈ മരത്തിൻ്റെ കമ്പെല്ലാം ഒടിഞ്ഞ് വീണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ തന്നെ ഒരു ദിവസം ഇവിടുത്തെ ലൈറ്റ് കമ്പി എല്ലാം പൊട്ടി വീണ് ഈ മരത്തിൻ്റെ അവിടെ നിന്ന് കാർ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് മറ്റൊരു അപകടം ഉണ്ടായി. എന്തായാലും ഒരു മരണം സംഭവിക്കാഞ്ഞത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ആളുകളുടെയും ഒരു ഭാഗ്യമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇത് നിരന്തരം നിരവധി പലർക്കും ഈ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് ഇപ്പോൾ എളമ്പൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരാതി. നാട്ടിലെ ആളുകളും പൊതുപ്രവർത്തകരും ചേർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പരാതി കൊടുക്കുകയും അതിന് ആനുപാതികമായിട്ട് ആ പരാതി റിപ്പോർട്ട് തയ്യാറാക്കി ആർഡിയിൽ കൊടുക്കാൻ കഴിയുമെന്നാണ് ഇത് മനസ്സിലാക്കിയത്. ആർഡിയോ 15 ദിവസത്തേക്കകം ഈ മരങ്ങൾ കുറിച്ച് പറഞ്ഞു വരെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പത്രത്തിലെല്ലാം വാർത്ത ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടതാണ് നിരവധി വീടുകളും നിരവധി ഈ മഴയുമായി ബന്ധപ്പെട്ടെല്ലാം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി, ഒരുപാട് മനുഷ്യർ നഷ്ടപ്പെടുന്ന കാര്യം. എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ആരെങ്കിലും ഈ പാവത്തുങ്ങൾ മരിക്കുന്നിടം വരെ നിൽക്കാതെ അത് നോക്കി നിൽക്കാതെ അധികാരികൾ ഈ മരം പൊടിച്ച് മാറ്റുവാനുള്ള എല്ലാ സഹായങ്ങളും. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നമ്മുടെ എളമ്പൻ ജംഗ്ഷനിൽ നിരവധി മരങ്ങളാണ് ഇതുപോലെ അപകട ഭീഷണി ഉയർത്തി ജീവഹാനി സംഭവിക്കാനായിട്ട് നിൽക്കുന്നത്. കൊച്ചു കുട്ടികളുള്ള സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യുവമോർച്ചയും ഇവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പരാതികളാണ് അവിടുത്തെ അധികൃതരുടെ മുന്നിൽ ചെന്നിട്ടുള്ളത്. ഒരു ജീവഹാനി സംഭവിച്ചതിന് ശേഷം മാത്രമേ ഇവിടുത്തെ അധികൃതരുടെ കണ്ണ് തുറക്കത്തോളെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ദേശീയപാതയിൽ ഇതുവരെ ഈ മരങ്ങൾക്ക് ഒന്ന് ചില്ല മുറിച്ചിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയാത്ത അധികാരികൾ നമുക്ക് രാജിവെച്ച് പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. നമുക്കിത് മുന്നോട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ പ്രതികൂല കാലാവസ്ഥയിൽ മഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഈ സമയത്ത് കടന്നു പോകുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിൽ പോലും ഈ അതിൻ്റെ ചില്ലയൊന്ന് ഒടിഞ്ഞു വീണാൽ ആ സമയത്താണ് സഹതാപവും കൊണ്ട് ഇവിടുത്തെ അധികാരികളും എല്ലാം അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചുള്ളത് ഈ മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഭരണ സംവിധാനമാണ് കേരളത്തിലും പ്രത്യേകിച്ച് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലും ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു റോഡിൻ്റെ പ്രശ്നം. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധം മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് ആ റോഡ് പോലും റെഡിയാക്കി ശരിയാക്കി വരുന്നത്. വളരെ അപകടകരമായ രീതിയിലാണ് കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെ ഇരു സൈഡിലുമായി 5 മരങ്ങൾ നിൽക്കുന്നത്. ഒരു തേക്കും 4 മാവുമാണുള്ളത്. ആ തേക്കിനകത്ത് 4 കൂടെ പിടഞ്ഞു നിൽക്കുകയാണ്. ഈ മരങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ഉണങ്ങി നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റി ഈ പ്രതിസന്ധിയിൽ നിന്നും പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വലിയ ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഈ മരങ്ങളിൽ വന്നിടിക്കുകയും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അതുണ്ടാവാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.